നമസ്കാരം. സർക്കാരിൻ്റെ മെഡിസിൻ പദ്ധതിയെ വിശ്വസിച്ച് ആശുപത്രിയിലെത്തിയ കുടുംബം വെട്ടിലായി. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് രണ്ട് ദിവസം മുൻപ് കൊല്ലം ആയൂരിൽ നിന്നും തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ ആശുപത്രിയിലെത്തിയ കുടുംബമാണ് മെഡിസിൻ ഇൻഷുറൻസ് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. 60 കഴിഞ്ഞ ഭാസുരാങ്കിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായതോടെയാണ് ഡോക്ടർമാർ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്. 3 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്നത്. ഇവർ മെഡിസിൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണെങ്കിലും അനുമതി ലഭിക്കാത്തതിനാൽ ഇന്നലെ നടക്കേണ്ടിയിരുന്ന ശസ്ത്രക്രിയ വൈകുകയാണ്. മെഡിസിപ്പിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ ശസ്ത്രക്രിയ ചെയ്യില്ലെന്ന് ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ ആരോഗ്യവകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയെ കണ്ടെങ്കിലും അനുമതി കടലാസയക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. മെഡിസിപ്പ് വന്നതുമുതൽ ഇവരുടെ പെൻഷൻ തുകയിൽ നിന്നും സർക്കാർ മാസാമാസം 500 രൂപ കട്ട് ചെയ്യുന്നുമുണ്ട്. എന്നിട്ടാണ് ചികിത്സയ്ക്ക് ചെല്ലുമ്പോഴുള്ള ഈ ക്രൂരത. ഇന്നുകൂടി കാത്തിരുന്നിട്ട് അനുമതി വന്നില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാനാണ് ആശുപത്രി അധികൃതരിൽ നിന്നുള്ള നിർദ്ദേശം. അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കയ്യിൽ നിന്നും അടയ്ക്കണം. മെഡിസിപ്പ് അനുമതി മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ക്ലിയറൻസ് കൂടി വേണം. ഇത് ലഭിക്കാതെ ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയ നടത്തില്ല. ഇത് ലഭിക്കില്ലെന്നുള്ള സൂചനയാണ് ഇവർക്ക് ലഭിച്ചത്. പല ആശുപത്രികളും മെഡിസിപ്പ് പദ്ധതിയോട് മുഖം തിരിക്കുകയാണ്. ആശുപത്രികൾക്ക് പണം ലഭിക്കാത്തതിനാലാണ് ഇവർ സർജറികൾക്കും ചികിത്സയ്ക്കും തയ്യാറാകാത്തത്. ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇവർ ആദ്യം ചികിത്സയ്ക്ക് ചെന്നത്. മെഡിസിപ്പ് ആണെന്ന് അറിഞ്ഞതോടെ അവർ വേറെ ആശുപത്രി തേടണം എന്നാണ് പറഞ്ഞത്. ഏത് ആശുപത്രി എന്ന് ചോദിച്ചതോടെയാണ് ശ്രീരാമകൃഷ്ണ ആശുപത്രി മെഡിസിപ്പ് വഴിയുള്ള രോഗികളെ ചികിത്സിക്കും എന്നറിയുന്നത്. അതോടെയാണ് ശ്രീരാമകൃഷ്ണ ആശുപത്രിയിൽ എത്തുന്നത്. കയ്യിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട 3 ലക്ഷം രൂപ ഇല്ലെന്നും ഇന്നും അനുമതി ലഭിച്ചില്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്നും ഭാസുരാങ്കിയുടെ മകൻ രതീഷ് ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. മെഡിസിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ ഈ അപേക്ഷ വന്നിട്ടുണ്ടെന്നും ഇവർക്ക് അനുകൂലമായ നടപടി വരുമെന്നുമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത്. അനുകൂല മറുപടി ലഭിച്ചത് രതീഷിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ തന്നെ തുടരാമെന്നും ഈ വാക്ക് കേട്ടപ്പോൾ പ്രതീക്ഷയുണ്ടെന്നുമാണ് രതീഷ് പറഞ്ഞത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസിപ്പ്. 2022 ജൂലൈ 1 പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. 10 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ഉൾപ്പെടെ 30 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി കൂടിയാണത്. പ്രതിവർഷം 3 ലക്ഷം രൂപയുടെ അടിസ്ഥാന പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി. പക്ഷേ പദ്ധതിയെക്കുറിച്ച് വ്യാപക പരാതികളാണ് ഉയരുന്നത്. പണം ലഭിക്കാത്തതിനാൽ ആശുപത്രികൾ ഈ പദ്ധതിക്ക് നേരെ മുഖം തിരിക്കുകയാണ്. വഴിയാധാരമാകുന്നത് രോഗികളും പദ്ധതിയിൽ ഉൾപ്പെട്ടവർ പണം നൽകുകയും ചികിത്സ വരുമ്പോൾ വഴിയടയുകയും ചെയ്യുന്ന വിചിത്രമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നെങ്കിലും സർക്കാരിന് തന്നെ തലവേദനയായ പദ്ധതിയായി മാറുകയാണ് മെഡിസിപ്പ്.